ശ്രേഷ്ഠ കലകളായ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും അരങ്ങുകളിൽ നിറ സാന്നിധ്യവും കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ പുരസ്കാരവും കലാമണ്ഡലം യുവ പ്രതിഭ പുരസ്കാരവും കലാസാഗർ അവാർഡും നേടിയ കൂത്തും കൂടിയാട്ടവും തന്നെയാണ് തൻ്റെ ജീവിത തപസ്യയെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യുന്ന കലാമണ്ഡലം കൂടിയാട്ടം വിഭാഗത്തിലെ അധ്യാപകനുമായ ശ്രീ കലാമണ്ഡലം സംഗീത് ചാക്യാർ ആണ് അനസ്യൂതത്തിൽ ഇന്ന് നമ്മോടൊപ്പം. അദ്ദേഹത്തിൻ്റെ ഈ ആത്മാർത്ഥതയുടെ യാത്ര എവിടെ വരെ എത്തി നിൽക്കുന്നുവെന്നും കൂത്തിനെയും കൂടിയാട്ടത്തെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തരുവാനും അനസ്യൂതത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അനസ്യൂതത്തിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് കലാമണ്ഡലം സംഗീത ചാക്യ. സംഗീത ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് സംഗീത ചേട്ടാ ഇപ്പോഴത്തെ വിശേഷങ്ങൾ? ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഈ കോവിഡ് എന്നിട്ടുള്ള ഈ രോഗം ഇത് തന്നെയാണ്. പക്ഷെ കുറേശ്ശെ ഇന്ന് നമ്മൾ കരകയറിക്കൊണ്ട് വരുന്നു. എൻ്റെ വാക്സിനും മറ്റുള്ള വിഷയങ്ങളും ഫലവത്താവട്ടെ ഒന്നും കൂടി പ്രാർത്ഥിക്കാം. സംഗീതേട്ടാ, ഇപ്പോൾ സംഗീതേട്ടൻ എങ്ങനെയാണ് കലാമണ്ഡലത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? കലാമണ്ഡലത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, ഞാൻ ചാക്യാർ കുടുംബത്തിലാണ് ജനിച്ചത്. കുട്ടഞ്ചേരി ചാക്യാർ കുടുംബത്തിലാണ് ജനനം. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പാരമ്പര്യം ഈ കൂത്തും കൂടിയാട്ടമാണ്. അപ്പം നമ്മുടെ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളത് ഏത് ആളുകളുടെയും ഒരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ, അമ്മയ്ക്കാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് സംഗീതം ഇത് പഠിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നമ്മുടെ ഒരു നല്ലപ്പം കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് പറയും 8-ാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ ചേരണം, അവിടെ കൂത്തും കൂടിയാട്ടം പഠിക്കണം, അങ്ങനെ പറയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പാരമ്പര്യം, ഈ കലാരൂപം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ചെറിയൊരു ബോധം വന്നു കുട്ടിക്കാലത്ത്. ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പരിപൂർണമായിട്ടുണ്ടെന്നല്ല, അമ്മയുടെ നിർബന്ധമാണ് ഏറ്റവും വലിയൊരു കാരണം. അപ്പോൾ അത് കലാമണ്ഡലത്തിൽ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹം വരാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഗുരുക്കന്മാരായിട്ട് ശിശുത്വം സ്വീകരിക്കാതെ കലാമണ്ഡലത്തിലേക്ക്? അന്ന് എന്താ വിഷയം വെച്ചാൽ, കലാമണ്ഡലത്തില് 8-ാം ക്ലാസ് മുതലാണ് സാമാന്യനൊരു അവിടുത്തെ വിദ്യാഭ്യാസം. അപ്പോ നമ്മുടെ ഒരു കാരണവന്മാരെന്ന് പറയാൻ അന്ന് ആരുണ്ടായിരുന്നില്ല. ഈ അന്ന് എന്നുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 97-98 ആ കാലത്തിലാണ്. അന്ന് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോ കലാമണ്ഡലത്തിലാണ് കൂടുതൽ അത് നന്നാവുക എന്ന് തോന്നി. മാത്രല്ല, എൻ്റെ ഗുരുനാഥൻ ശ്രീ കലാമണ്ഡലം രാമചാക്കി ആരാശാൻ, അദ്ദേഹം കലാമണ്ഡലത്തിലെ അധ്യാപകനായിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ കുടുംബമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതായത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ വല്യമ്മയുടെ മകളെ വിവാഹം ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ അമ്മ പറയും, എന്നാൽ കലാമണ്ഡലത്തിൽ രാമേട്ടനാണല്ലോ അവിടെ പഠിപ്പിക്കുന്നത്. രാമേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വാക്കാണ്, ഞാൻ പറയണതല്ല. രാമേട്ടനാണല്ലോ പഠിപ്പിക്കണത്, അപ്പോൾ ഇവനെ അവിടെ ചേർക്കുകയാണ് നല്ലത്. അപ്പൊ രാമേട്ടൻ നല്ലോണം ശ്രദ്ധിച്ചോളൂലോ, മറ്റാൾ ആരുടെ അടുത്ത് പോണേക്കാൾ ഭംഗിയാവുക. അദ്ദേഹത്തിന്റെ അടുത്ത് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ രാമനാശാനെ ചെന്ന് കണ്ടു. അപ്പോൾ ആശാൻ പറഞ്ഞു നന്നായി. അങ്ങനെ ആദ്യം ചെന്ന് കണ്ടപ്പോൾ ആദ്യത്തെ ഞാൻ ഡയറക്റ്റായിട്ട് രാമനാശാനോട് 97 ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് ആശാനെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അന്നേ വരെ ഞാൻ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. അന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യത്തെ എന്നോടുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം, നുണ പറയരുത് എന്നാണ്. ജീവിതത്തിൽ ഒരു കാര്യത്തിലും നുണ പറയരുത്. നുണ എന്ന് പറയണത് ഇപ്പോൾ കാര്യസാധ്യത്തിനുള്ള നുണുണ്ട്, നിർദോഷമായിട്ടുള്ള നുണുണ്ട്. ഇപ്പൊ നിർദോഷം ഒരു ഞാനൊരു നുണ പറഞ്ഞത് കൊണ്ട് ഒരാൾക്കൊരു ദോഷം ഉണ്ടാവില്ല. അങ്ങനെ ഒരു നുണ പോലും പറയാതെ കണ്ടിരിക്കാൻ ശ്രമിക്കണം. എന്ത് പറഞ്ഞാലും നുണ പറയരുത്. ഇപ്പൊ തനിക്ക് അവിടെ ക്ലാസ് തുടങ്ങി, എന്തെങ്കിലും ക്ലാസ്സിൽ വരാൻ ഒരു മടി തോന്നുകയാണെങ്കിൽ, ഇപ്പൊ താൻ പറയാണ് എനിക്ക് വയറുവേദനയാണ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. തലവേദനയാണെന്ന് പറയുമ്പോ
നോർമലി നമുക്കൊരു തലയ്ക്ക് ഒരു ചൂടുണ്ടാവും, വേറെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മടി കാണിച്ചാൽ തനിക്കാണ് ദോഷം എന്ന് പറയലുണ്ട്. ആദ്യനോട് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ വാക്ക് നോണ പറയരുത് എന്നാണ്. അങ്ങനെയാണ് അത് കഴിഞ്ഞ് 98-ൽ ഞാൻ, 98 ജൂൺ 6-ാം തീയതിയാണ് ഞാൻ കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യണത്. കൂടിയാട്ടം പഠിക്കാൻ ചേരണത്. അപ്പൊ വരാനുള്ള കാരണം ഈ പാരമ്പര്യം, പിന്നെ നമ്മുടെ നിർബന്ധം, നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ സംഗീതത്തിന് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു, അത് അമ്മയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ വരാൻ ഉള്ള? അതായത് എന്നിലെ താല്പര്യം വളർത്തിയത് അമ്മയാണ്. ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തൊക്കെ കൂടിയാട്ടം ഞാൻ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ചാക്യാർ കുടുംബത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടിയാട്ടം കണ്ടിട്ടില്ല. കൂത്ത് ഗുരുവായൂർ ഞങ്ങളുടെ കുടുംബത്തിന് അടിയന്തരം, ചാവടെ അടിയന്തരാവകാശം ഉള്ളതുകൊണ്ട് കൂത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ അങ്കുലിയാങ്കം കൂത്ത്, അത് അങ്കുലിയാങ്കാണ് എനിക്കന്ന് അറിയില്ല. അത് ഹനുമാന്റെ വേഷം കെട്ടിയിട്ടൊരു അമ്പലത്തിൽ നടത്തുന്നൊരു, ഞങ്ങളുടെ കുടുംബം നടത്തുന്ന ഒരു ചടങ്ങാണ് എന്ന് മാത്രം ഇന്ന് കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. കൂത്ത് കുറച്ച് കൂടുതൽ കണ്ടിട്ടുണ്ട്. കൂടുതലെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പോയാൽ ഒരു 8-ഓ 9-ഓ മാക്സിമം 10, 8-ാം ക്ലാസ് പ്രായമാകുമ്പോഴേക്കും അതുവരെ. അപ്പൊ എന്നേക്കാൾ കൂത്തും കൂടിയാട്ടം കണ്ടവര് ചാക്യാരല്ലാത്തവരും കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ. പിന്നെ അമ്മയുടെ ഒരു ആഗ്രഹമാണ്, അമ്മയാണ് അവിടെ പഠിക്കണം, നമ്മളത് ചെയ്യേണ്ടതാണ്. ഗുരുവായൂരൊക്കെ കുറെ കാലം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അടിയന്തരം നമ്മളിലേ നടത്താനുള്ളൂ. നമ്മുടെ അമ്മയാണ് ഇതിനെങ്ങനെ താല്പര്യം കൂട്ടിയത്. ഈ കലാമണ്ഡലത്തിൽ 8-ാം ക്ലാസ്സിലാണല്ലോ ചേർന്നത്. പിന്നെ എന്നാണ് ഇതാണ് എന്റെ ജീവിതമാർഗം എന്നുള്ളൊരു തോന്നല്? ഇതെനിക്ക് ജീവിതാവസാനം വരെ കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമാണ്, ഇതുകൊണ്ടാണ് എനിക്ക് എന്റെ ഉപജീവന മാർഗം അങ്ങനെയെല്ലാം എന്നാണ് മനസ്സിലായി തുടങ്ങിയത്? അതോ ചേരുമ്പോ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു? ചേരുമ്പോ ഒന്നുമില്ല, ചേരുമ്പോ ഒന്നും അങ്ങനെ ഒരു ഇതില്ല. ചേരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൂടിയാട്ടം പഠിക്കാൻ ചേർന്നു. അതിന്റെ സ്കൂളിലും പഠിക്കണം, ഉച്ചയ്ക്ക് ശേഷമാണ് സ്കൂളിൽ ക്ലാസ് ആണ്. അപ്പൊ അതങ്ങനെ പോണു. അങ്ങനെ പിന്നെ ഉപജീവന മാർഗം ഇതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് തോന്നിയത്. അതായത് ഇപ്പോ എന്താ പറയാ, ഞാനിത് പഠിച്ച് ഒരു ജോലി കിട്ടി അങ്ങനെ കുടുംബം പോറ്റാം എന്നുള്ള ധാരണയൊന്നും പഠിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നില്ല. അരങ്ങേറ്റം, എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം എന്ന് പറയണത്, ഞാൻ ഈ ചാക്യാർ വംശത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഉപനയനം കഴിയുന്നതിനേക്കാൾ മുമ്പ് ഈ അരങ്ങേറ്റം കഴിച്ചോളണം എന്നുണ്ട്, അരങ്ങേറ്റം നടത്തണം എന്നുണ്ട്. അപ്പോ അത് 99-ലാണ്. ഇപ്പോ ഈ അരങ്ങേറ്റം ചെയ്യാത്ത ചാക്യാമാർക്ക് ഉപനയനം ഉണ്ടാവില്ലേ? ഇതിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് ചാക്യാർ കുടുംബത്തിലാണ് അല്ലെങ്കിൽ കൂത്തും കൂടിയാട്ടം അവനവന്റെ ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകേണ്ട ആള് ഇത് ഇങ്ങനെ വേണം. അല്ലാത്തവരുണ്ട്. ഇപ്പൊ എന്റെ അച്ഛൻ പൊതിയിൽ കുടുംബത്തിലാണ്, അദ്ദേഹം കൂത്തും കൂടിയാട്ടം ഒന്നും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് ഉപനയനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ചാക്യാന്മാരുണ്ട്. പക്ഷെ കൂത്തും കൂടിയാട്ടം കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്ന ആളുകള് ഈ രീതിയിലായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അങ്ങനെ 99 മെയ് 8-ാം തീയതിയാണ് എന്റെ അരങ്ങേറ്റം. 8-ഉം 9-ഉം ആയിട്ടാണ്. അത് വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം. അത് കഴിഞ്ഞ് കലാമണ്ഡലത്തില്, സാധാരണഗതിയിൽ കലാമണ്ഡലത്തിൽ അരങ്ങേറ്റം നടത്തുന്ന ദിവസങ്ങള് ഓഗസ്റ്റ് 15, പിന്നെ ഈ നവരാത്രി കാലത്തെ വിദ്യാരംഭത്തിന്റെ അന്ന് ജനുവരി 26, ഈ 3 ദിവസങ്ങളിലാണ് അവിടെ അരങ്ങേറ്റം സാധാരണ ഉണ്ടാവുക. അവിടെയും നമുക്കൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഗസ്റ്റ് 13-ാം തീയതിയാണ് ഓഗസ്റ്റ് 13-ാണ്. അപ്പൊ പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു 1-2 കൊല്ലം 2-3 പേര് കൂടെ ഉണ്ടായിരുന്നു, എന്നേക്കാൾ സീനിയറായിട്ട്. പിന്നെ ഒരു ഓഗസ്റ്റ് 13-ാം തീയതി ജടായുധം കൂടിയാട്ടം, അതിലൊരു സൂതന്റെ വേഷമാണ് എനിക്ക് എന്റെ അരങ്ങേറ്റം. അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ അതിങ്ങനെ അങ്ങനെ പോയി. പിന്നെ എന്റെ +1-ല് ഒരു 2001 എത്രയിൽ പഠിക്കുമ്പോഴായിരുന്നു, 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അരങ്ങേറ്റം? ഒഫീഷ്യൽ ആയിട്ടുള്ള അരങ്ങേറ്റം എന്ന് പറയുന്നത് 2000 ഓഗസ്റ്റ് 13. അപ്പൊ ഏത് ക്ലാസ്സിലായിരുന്നു? 10-ാം ക്ലാസ്. അല്ലാതെ കൊണ്ട് ചാക്യാരാണ് ഉപനയനം കഴിക്കണം എന്നുള്ളത് കൊണ്ട്
അൺഒഫീഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. ആയിക്കോട്ടെ. അത് 99 May 8, 9 രണ്ടു ദിവസമാണ് എന്റെ ഒരു അരങ്ങേറ്റത്തിന്റെ ഒരു രീതിയായിരുന്നു. അല്ല അത് വെക്കേഷനിലായിരുന്നു. ഈ മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് 13 ഇതുണ്ടായത്. അങ്ങനെ പിന്നെ അത് പോണു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ കേരളത്തിന് പുറത്ത് പോണത്. ഇപ്പോ പഴനി എന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിലാണ്, അതുപോലും പോയിട്ടില്ല. ബോംബെക്ക് രാമനാശാനാണ് എന്നെ കൊണ്ടുപോണത്. അത് ആശാന്റെ ഒരു പ്രൈവറ്റ് പരിപാടിയായിരുന്നു കൂടിയാട്ടം. അന്നും എനിക്ക് വേഷമൊന്നുമല്ല, അവിടെ കൂടിയാട്ടത്തിന് ഇത് കാണുക, കൂത്തും കൂടിയാട്ടും കാണുക എന്നുള്ളതാണ് പ്രധാനം. കാണുക, കേൾക്കുക, ഇങ്ങനെയാണ് അതിന്റെ മറ്റൊരു തരത്തിലുള്ള അഭ്യസനം എന്ന് പറയുന്നത്. നമ്മളത് കണ്ടുപഠിക്കുക, കൂത്ത് കേൾക്കുക, ഇതൊക്കെയാണ് അതിന്റെ അത് കൂത്തും കൂടിയാട്ടും നമ്മളിൽ വളരാനുള്ള അതിന്റെ പ്രചോദനം എന്ന് പറയുന്നത് ഈ കാണും കേൾക്കുകയാണ്. അങ്ങനെ പ്ലസ് വണ്ണൊക്കെ ആയപ്പോഴാണ് ഞാൻ ബോംബെക്കാണ് ആദ്യം പോണത്. പിന്നെ അങ്ങനെ പരിപാടിക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെ പോയി തുടങ്ങിയപ്പോഴാണ് നമുക്ക് പരിപാടിക്ക് പോകുമ്പോ പൈസ കിട്ടൂലോ. അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് ഇതൊരു ഉപജീവന മാർഗം ആവാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് തോന്നി തുടങ്ങിയത്. പിന്നെ അത് പിന്നെ നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞു. പിന്നെ കലാമണ്ഡലത്തിൽ താൽക്കാലികമായിട്ട്, അതിനേക്കാൾ മുമ്പ് നമ്മൾ പരിപാടിക്ക് പോകുമ്പോ നമുക്ക് പൈസ കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബം നോക്കാനും, ഇപ്പോ എന്റെ പെങ്ങളുടെ വിവാഹം ഞാൻ മുഴുവൻ നടത്തി, കൂത്തും കൂടിയാട്ടം കൊണ്ട് നടത്തി എന്നുള്ളതല്ല കേട്ടോ പറയാം. ഈ കിട്ടുന്ന പൈസ കുറച്ച് അതിലേക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു, അതുണ്ട്. അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷേ ചേട്ടൻ ചെയ്തത് ഇതെന്ന് വന്നിട്ടുള്ള പൈസ. അതെ അതെ അതെ. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ അത് ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരുപാടൊരു പേര് പോലെ തന്നെ അനസ്യൂത അതിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി എന്ന് മാത്രല്ല, പിന്നെ കലാമണ്ഡലത്തിൽ ജോലിയൊക്കെ ആയി. അങ്ങനെ 2019 November 11 ഞാൻ സ്ഥിരം അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യണത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഒരു ഏറ്റവും കാരണം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ അനുഗ്രഹം, രാമനാശാന്റെ അനുഗ്രഹം, ഈശ്വരാധീനം. അപ്പൊ രാമനാശാൻ എങ്ങനെയാണ് ജീവിതത്തിലോ അല്ലെങ്കിൽ സ്വാധീനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക? സ്വാധീനം എന്ന് പറഞ്ഞാൽ 99 October 8 എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അങ്ങനെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു 14 ഞാൻ ക്ലാസ്സിൽ വന്നിട്ടില്ല. 15 ദിവസമാണ് ഞാൻ ക്ലാസ്സിൽ വരുന്നത്. ആ ക്ലാസ്സിൽ വന്നത് മുതൽക്ക് എൻ്റെ ഒരു എല്ലാ കാര്യവും നോക്കി നടത്താൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. അതായത് എൻ്റെ ഒരു പിതൃതുല്യനായിട്ട് നമുക്ക് എൻ്റെ അച്ഛൻ തന്നെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും നമ്മളെ വളർത്താനും ശകാരിക്കാനും ശാസിക്കാനും ഉപദേശിക്കാനും എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് അന്ന് എന്നോട് ആശാൻ ആദ്യം നുണ പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ പരമാവധി നുണ പറയാതെ കൊണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരാണ് ചിലപ്പോ നുണ പറഞ്ഞിട്ടുണ്ട്, മനഃപൂർവ്വം ആരോടെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ ഗുരുനാഥനോട് ഞാൻ നുണ പറഞ്ഞിട്ടില്ല, എന്റെ അമ്മോടും നുണ പറഞ്ഞിട്ടില്ല. ലോകത്തിലെല്ലാവരും നുണ പറയും, നിർദോഷമായിട്ടുള്ള നുണകളായിരിക്കും. പിന്നെ ഈ നുണ എന്ന് പറഞ്ഞ ചിലപ്പോ ഒരു സമയം അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയുള്ള നുണകളാണ് എന്റെ ഓർമ്മയില്. അല്ലാതെ കണ്ട് അതുപോലും ഞാന് എന്റെ അമ്മോടും ആശാനോടും പറഞ്ഞിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെ അവിടുന്ന് ആ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ വളർത്തിയത് എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് എന്നെ വളർത്തിയത്. പക്ഷെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വളർത്തിയത് രാമനാശാനാണ്. ഒരേ ആളോട് എങ്ങനെ വർത്തമാനം പറയണം, അല്ലെങ്കിൽ അതിനൊരു സംസ്കാരം എന്താവണം, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് മുഴുവൻ ആദ്യം A to Z അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാന് ശീലിച്ചു തുടങ്ങിയത്. അതൊരു പരിധി വരെ കൊണ്ടുപോകാൻ പറ്റണോന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സ്വാധീനം എന്ന് പറഞ്ഞത്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ 2019 ഞാൻ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു ഗുരുനാഥൻ ചെയ്യേണ്ട എല്ലാ വിഷയങ്ങളും
ഈ 21-ാം നൂറ്റാണ്ടിൽ എൻ്റെ ഗുരുനാഥൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനൊരു ഗുരുനാഥനെ ഒരു ശിഷ്യ അങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്. എനിക്ക് കൃത്യമായിട്ട് പറയാം, ഇങ്ങനൊരു ഗുരുനാഥൻ ഉണ്ടായിട്ടുണ്ടാവാം എൻ്റെ അനുഭവത്തില് ഇല്ല, അതെന്റെ ഗുരുനാഥനായതുകൊണ്ട് പറയണതല്ല. അങ്ങനെയാണ് കാര്യം, എന്നെ വളർത്തിയതും ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അതുപോലെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതും പിന്നെ കൂത്തും കൂടിയാട്ടം പഠിപ്പിക്കാനുള്ള ഒരു ആത്മാർത്ഥത. ഇപ്പോ കലാമണ്ഡലത്തില് ശനി ഞായറൊക്കെ അവധിയാണ്. ഈ ശനി ഞായറും എനിക്ക് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ നമുക്ക് തോന്നും നമുക്ക് കളിക്കാനോ, എല്ലാ ശനി ഞായറും ക്ലാസ് എടുത്തിട്ടുണ്ടെന്നല്ല, ചില വിഷയങ്ങൾ തീരില്ല, ഒരു ആഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തീരില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ല ഈ ഭാഗത്ത് കലാമണ്ഡലത്തിന്റെ ആ ഭാഗത്തോ അവിടെയൊക്കെ കൂത്തുള്ള സമയത്ത് ഇവിടെ വന്ന് എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും നമുക്ക് ഒരു ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് അന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു എപ്പോഴും പഠിക്കുക എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അതിന്റെ ഇടയിൽ കളികൾ ഉണ്ടായിരിക്കും എന്നിരുന്നാൽ പോലും പിന്നീട് എനിക്ക് തോന്നി അങ്ങനെ ആ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ക്ലാസ്സും ഇതൊക്കെ കൂടുതലായിട്ട് എടുത്തത്, നമ്മൾ സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ശനി ഞായറൊക്കെ കൂടുതലെടുത്തതിന്റെ ഗുണം ഞാൻ പിന്നീട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ജീവനാഡി എന്ന് പറഞ്ഞ എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ സ്കൂളില് പഠിച്ചോണ്ടിരിക്കുന്നു, കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഇത് മതിയായി അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ തോന്നുന്നുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില്? അല്ലെ, ഞാനിപ്പോ ഒരു തെറ്റായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ള കുട്ടികളെ കാണുമ്പോ അല്ലെങ്കിൽ വീട്ടില് മറ്റുള്ള സഹോദരന്മാര് സഹോദരികളെ ആരെങ്കിലും കാണുമ്പോ ഞാൻ മാത്രം എപ്പോഴും ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും വന്നുണ്ടോ? ഇത്രയും പ്രഷറിലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പ്രഷറില് എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് എന്നും തോന്നിയിട്ടുണ്ട്. നിർത്തിപ്പോവാൻ തോന്നിയിട്ടുണ്ടോ? ഓ എന്തുകൊണ്ട് നിർത്തി പോവാതിരിക്കാൻ പോവാൻ തോന്നാന്ന് പറഞ്ഞാൽ എന്നെ ഒരു നല്ല രീതിയിലാണ് എനിക്ക് ശിക്ഷണം കിട്ടിയിട്ടുള്ളത്. നല്ല രീതി എന്ന് പറഞ്ഞാൽ അത് ഇത്രേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്നെ ഒരുപാട് ശകാരിച്ചിട്ടുണ്ട്, ശിക്ഷണം എന്ന് പറഞ്ഞാൽ പ്രഹരിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ആ പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇന്ന് ഞാൻ ആ എന്നെ അടിച്ച ഓരോ അടിയും ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ ഇത്ര ചെറിയ 10-35 വയസ്സായി എന്നുള്ളതുകൊണ്ട് പറയണതല്ല കേട്ടോ. ഈ അന്നൊന്നും അത്ര അങ്ങനെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതുവരെ എത്താൻ പറ്റില്ല. പിന്നെ മടുപ്പ് കുറേശ്ശെ തോന്നിയിരുന്നു. അതിപ്പോ ഒരു വിഷയത്തിൽ കുറെ കാലം ഇങ്ങനെ പഠിച്ചിട്ട് വിഷയം ഇതാവുമ്പോ എല്ലാവർക്കും മടുപ്പ് തോന്നും. അത് ഗുരുനാഥൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ആളുകളോട് പറയുമ്പോ ഇപ്പൊ ഇയാൾക്കൊന്നും അല്ലെങ്കിൽ എന്റെ ആശാൻ തന്നെ പറയാണ്, എനിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ആദ്യം പഠിച്ചിരുന്നില്ല, മുത്തമ്മാവിന് വേണ്ടിയിട്ടാണ്. മുത്തമ്മാവ് എന്ന് പറഞ്ഞാൽ എന്റെ ഗുരുനാഥന്റെ ഗുരുനാഥൻ, മുത്തമ്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇപ്പൊ ഇയാളും കുറെ കാലൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ടല്ല, എനിക്കോ അല്ലെങ്കി ഇപ്പൊ ഇതൊന്ന് പഠിക്കണ്ടേ അല്ലെങ്കിൽ കോഴ്സ് കഴിയണ്ടേ എന്ന് വിചാരിച്ച് പഠിക്കണതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട്. അങ്ങനെയുള്ള ചില അത് എങ്ങനെയെങ്കിലും ഒന്ന് കോഴ്സ് കഴിഞ്ഞാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അല്ലാണ്ട് അപ്പോഴും എനിക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ആശാൻ എന്നോടൊരു കാര്യം പറഞ്ഞത്, ഒരു വർഷത്തിലൊക്കെ 2-ോ 3-ോ ദിവസമൊക്കെ ഒരു ഗുരുനാഥനും ശിഷ്യനും തമ്മില് ഒരു വല്ലാത്തൊരു അടുപ്പുണ്ടാവുള്ളു പഠിപ്പിക്കുന്ന സമയത്ത്. 365 ദിവസം എന്ന് പറയണു, അതില് 2-ോ 3-ോ ദിവസം അതിഗംഭീരായിട്ടുള്ള അടുപ്പുണ്ടാവുക. അന്തരീക്ഷം കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്നാ പറയാം. അത് സത്യമാണ്. ഒരുപക്ഷെ ഗുരുനാഥന്റെ മനസ്സ് ക്ലിയർ ആവുമ്പോ ശിഷ്യന് ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവും, ഇന്നൊന്ന് വൃത്തിയായിട്ട് കാണിക്കാന്നൊക്കെ പറയുമ്പോ ഗുരുനാഥന് വേറെ വല്ല മനപ്രയാസങ്ങളും ഉണ്ടാവും. ഇതൊക്കെ രണ്ടും കൂടി പൊരുത്തപ്പെട്ടു പോകുന്ന ദിവസങ്ങൾ വളരെ വിരളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ ഈ പലപ്പോഴും ഒരുപാട് തവണ തോന്നിയിട്ടില്ല, എന്നാലും കുറച്ച് തവണ ഒക്കെ തോന്നിയിട്ടുണ്ട്. സംഗീത നേരത്തെ പറഞ്ഞില്ലേ ഒരു അടിയന്തര കൂത്തിനെ കുറിച്ച് പറഞ്ഞു, ഗുരുവായൂർ അമ്പലത്തില്. അപ്പൊ അതിനെ കുറിച്ച് എന്താ ഒന്ന് പറയുകയാണെങ്കിൽ? അടിയന്തര കൂത്ത് എന്ന് അടിയന്തരം എന്ന് പറഞ്ഞാൽ
ചെയ്യേണ്ട വിഷയം, അതായത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട വിഷയം എന്നാണ് ആ വാക്കിനെ നമ്മളൊരു വളരെ കുറച്ച് ഇതായിട്ട് പറയുകയാണെങ്കിൽ പറയേണ്ടത്. അടിയന്തരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മരിച്ചു കഴിഞ്ഞിട്ടൊരു അടിയന്തരം ഉണ്ട്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. അതിപ്പോ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണവർക്ക് ഏത് അറിയുള്ളു. അപ്പൊ അടിയന്തരം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം. നമ്മുടെ കുടുംബത്തിന്, കുട്ടഞ്ചേരി കുടുംബത്തിനാണ് ഗുരുവായൂര് ക്ഷേത്രത്തില് കാലങ്ങളായിട്ടുള്ള അടിയന്തരം, കൂത്ത് കൂടിയാട്ടം എന്നുള്ള രീതിയില്. അപ്പോ കൂടിയാട്ടല്ല, കൂത്ത് അങ്കുലിയാങ്കം കൂത്തും പ്രബന്ധക്കൂത്തും. പ്രബന്ധക്കൂത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ ചാക്യാർകൂത്ത് എന്ന് പറയുന്നത്. അപ്പോ അവിടെ കുട്ടഞ്ചേരി കുടുംബത്തിനാണ് അവകാശം. അപ്പൊ ആ ഒരു അവകാശം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കലാമണ്ഡലത്തില്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ഒരു പാരമ്പര്യമാണ് കലാമണ്ഡലത്തിൽ പഠിച്ച് ഇവിടെ നടത്താന്നുള്ളൊരു ലക്ഷ്യമൊക്കെ അമ്മയ്ക്ക് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് വർഷത്തിലൊരിക്കലേ ഉള്ളൂ. വർഷത്തില് മണ്ഡലകാലം, അതായത് വൃശ്ചികം 1 മുതൽ ധനു 11 വരെ ആണ് മണ്ഡലകാലം. ഈ 41 ദിവസത്തിനുള്ളില് 12 ദിവസം അങ്കുലിയാങ്കം കൂത്ത്, പിന്നെ ഉത്സവകാലത്ത് കുംഭമാസത്തില് ഗുരുവായൂർ കൊടിയേറ്റം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ 6-8 അന്നും കൂടി 9 ദിവസം പ്രബന്ധക്കൂത്ത്, ചാക്യാർ കൂത്ത്. ഇങ്ങനെയാണ് അടിയന്തരത്തിന്റെ ഒരു വിഷയം. അടിയന്തരത്തില് കൂടിയാട്ടം, ഈ ഗുരുവായൂർ അമ്പലത്തിലില്ല, മറ്റുള്ള പല ക്ഷേത്രങ്ങളിലും അങ്ങനെ ഉണ്ട്, കൂടിയാട്ടങ്ങളായിട്ടുണ്ട്. അപ്പോ ഈ ഗുരുവായൂരത്തെ അടിയന്തരം നമുക്കാണ്. അതില് ഈ പറഞ്ഞ പോലെ അടിയന്തര വിഷയങ്ങൾ മുഴുവൻ നമ്മള് അവിടെ ഒരു അവിടെ സാമുദായികമായിട്ട് തന്നെയാണ് ചെയ്തു വരണത്. ഇന്നത്തെ കാലസ്ഥിതിയില് കൂത്തും കൂടിയാട്ടും പണ്ട് ചാക്യാർ സമുദായക്കാർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനൊരു നിയമം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു നിയമം മാറി, പിന്നുള്ളത് മറ്റ് ഇതര സമുദായക്കാർക്കും അവതരിപ്പിക്കാന്നുള്ളതായി. പക്ഷെ ഇപ്പോഴും അടിയന്തര വിഷയം ക്ഷേത്രങ്ങളിലുള്ള അങ്ങനെയുള്ള ആചാരത്തോടനുബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ ചെയ്യണത് ഇപ്പോഴും ചാക്യാമാർ തന്നെയാണ്. അപ്പൊ ഈ അടിയന്തരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഈ ചാക്യാർ, നമ്പ്യാർ, നങ്ക്യാർ അവര് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതുപോലെ നമുക്ക് കടവല്ലൂർ ക്ഷേത്രത്തിലുണ്ട്, അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലനിന്ന് പോരണത് ഗുരുവായൂരും കടവല്ലൂരാണ് ഈ ഓരോ പ്രതിവർഷം നമ്മൾ നടത്തി പോരണത്. മറ്റുള്ള സമുദായക്കാര് ഇത് ചെയ്യില്ല, ഈ അടിയന്തര വിഷയങ്ങൾ ചെയ്യാറില്ല. അത് ഈ ഏത് കുടുംബത്തിനാണോ ആ ക്ഷേത്രത്തിലെ കൂത്തിന്റെ അവകാശം ആ കുടുംബക്കാരനെയാണ് ചെയ്യാ. അപ്പൊ ആ മാത്രല്ല, മിഴാവ് കൊട്ടനാള് നമ്പ്യാറായിരിക്കണം. പക്ഷെ അവർക്ക് കുടുംബ പാരമ്പര്യം അങ്ങനല്ല, നമ്പ്യാന്മാർക്കോ അല്ല ഇന്ന കുടുംബം എന്നുള്ള ഒരു ഇതില്ല. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്, ഗുരുവായൂർ സംബന്ധിച്ച് അങ്ങനല്ല. നമ്പ്യാരും നങ്ങ്യാരും വേണം എന്നുണ്ടെങ്കിൽ, ഈ 3 സമുദായക്കാരുണ്ടെങ്കിലാണ് കൂത്ത് നടത്താൻ പറ്റുള്ളൂ. അതല്ലാതെ കണ്ട് പിന്നെ മാറി തുടങ്ങും. 1949 സെപ്റ്റംബർ 21 യശശരീരനായിട്ടുള്ള നാട്യകലാ സാർവഭൗമൻ ശ്രീ പൈങ്കുളം രാമചാക്യാരാശ, എന്റെ ഗുരുനാഥന്റെ ഗുരുനാഥനായിട്ടുള്ള അദ്ദേഹം ഈ കൂത്ത് കൂടിയാട്ടം എന്നുള്ള കലാരൂപങ്ങളെ ക്ഷേത്ര മതിൽക്കെട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. അപ്പൊ ആ 49 ശേഷമാണ് മറ്റുള്ള ആളുകൾക്കും ഇത് കാണാം, കേൾക്കാം, അല്ലെങ്കിൽ അഭ്യസിക്കാന്നുള്ള തപ്പായിട്ടില്ല, കേൾക്കാന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി തുടങ്ങി. പിന്നെ അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1965 കലാമണ്ഡലത്തിൽ അത് പാഠ്യവിഷയമാക്കി. അങ്ങനെ പാഠ്യവിഷയമാക്കിയപ്പോ ഏത് സമുദായക്കാർക്കും ഇത് പഠിക്കാം, അരങ്ങത്ത് അവതരിപ്പിക്കാന്നുള്ളതായി. അങ്ങനെയാണ് ഇന്നിപ്പോ ഒരു കൂടിയാട്ടം, കൂത്ത കൂടിയാട്ടം എന്ന് പറയണത് ഇപ്പൊ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ക്ഷേത്രകലയായിട്ട് ക്ഷേത്രകല, അതായത് പൈതൃക കലകളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ളൊരു സംഘടനയാണല്ലോ. അങ്ങനെ വരുമ്പോ ഈ കൂത്തും കൂടിയാട്ടം ഇന്ന് ഒരു എന്താ പറയാ, ഒരു ഉത്തമ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു അഭിനയത്തിന്റെ അല്ലെങ്കിൽ ഒരു വാചികാഭിനയത്തിന്റെ ഏത് തരത്തിലാണ് ഒരു ശാസ്ത്രീയ കലയുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു കലാരൂപമായിട്ട് മാറുന്നത് കൂടിയാട്ടാണ്. അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിക്കാൻ കാരണഭൂതനായതും പഴയ
വലിയ ചാക്യാരാശാൻ ഗുരുനാഥൻ്റെ ഗുരുനാഥനായിട്ടുള്ള പൈങ്ങളൻ രാമചാക്യാരാശാൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ്. അദ്ദേഹത്തിനൊന്നും മനസ്സ് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറയണ ഒരു ഇന്റർവ്യൂ പോലും ഇവിടെ ഒരു നടക്കാനുള്ള സാഹചര്യം അറിയാനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. അതെ അതെ, അമ്പലത്തിനുള്ളില് ഒതുങ്ങി കൂടിയേനെ. അതെ. ഇപ്പൊ സംഗീതത്തിന്റെ മുന്നേ ആരാ ചെയ്തായിരുന്നു ഗുരുവായൂർ അമ്പലത്തില്? ഗുരുവായൂര് എനിക്ക് ആ കാലത്തൊന്നും അത്ര ആയി വന്നിട്ടില്ല. അപ്പൊ എന്നേക്കാൾ മുമ്പ് ചെയ്തത് പൈങ്കുളം നാരായണ ചാക്യാർ. ഈ എന്റെ ഗുരുനാഥൻ രാമനാശാന്റെ ചെറിയമ്മയുടെ മകൻ. അപ്പൊ ഇത് കുടുംബപരമായിട്ട്? അപ്പോ കുടുംബ ഗുരുവായൂർ അങ്ങനെ ഒരു ഇന്ന കുടുംബക്കാർക്കെ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആളുകളും അവിടെ നടത്താം. പിന്നെ ഈ എന്റെ കുട്ടഞ്ചേരി കുടുംബത്തിന് അന്ന് ഇതൊന്നും നടത്താനും പ്രാപ്തന്മാരല്ലാതെ ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹമാണ് ഒരു വർഷം 10 വർഷത്തോളം ഞങ്ങളുടെ ഒരു അടിയന്തരം സംരക്ഷിച്ചു പോകുന്നത് പൈങ്ങളൂർ നാരായണ ചാക്യാർ അദ്ദേഹമാണ്. അതിനു മുമ്പ് ഉണ്ടായിരുന്നത് എന്റെ അമ്മയുടെ അച്ഛൻ, അദ്ദേഹം മാണി കുടുംബത്തിലാണ്, മാണി ചാക്യാർ കുടുംബത്തിലാണ്, നീലകണ്ഠ ചാക്യാർ എന്റെ അമ്മയുടെ അച്ഛൻ മുത്തച്ഛൻ. അദ്ദേഹം കഴിഞ്ഞിട്ടാണ് ഈ നാരായണ ചാക്യാർ അദ്ദേഹം ഏറ്റെടുത്ത് അത് തുടർച്ചയായിട്ട് മുടങ്ങാണ്ട് മുടക്കാതെ കണ്ട് ഇതുവരെ എത്തിച്ചു എന്നുള്ളതിന്റെ ആ ഒരു നന്ദിയും കടപ്പാടും എപ്പോഴും നമുക്ക് ഉള്ളൊരു കാര്യമാണ്. കാര്യം ഇപ്പൊ ഞാനിങ്ങനെ ഇത് പഠിച്ചു വരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഗുരുവായൂർ അവതരിപ്പിക്കാൻ പറ്റുന്നോ ഒരു ചിന്തിക്കാനുള്ളൊരു സാധ്യത പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നും ഒരു ഒരു പ്രതിഫലോ അല്ലെങ്കിൽ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ ഈ അടിയന്തരം എനിക്ക് വേണമെന്ന് പറയാനോ ഒന്നും മുതിരാതെ കണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം നടത്തി തന്നു എന്നുള്ളത് മരണാനന്തരം കൂടിയും ഓർമ്മിക്കേണ്ട വിഷയമാണ്. ആരെങ്കിലും വിളിച്ചിട്ട് ആ ജഡ്ജ് ചെയ്യുക. കൂത്തും കൂടിയാട്ടം നടത്തുമ്പോൾ കൂത്തും കൂടിയാട്ടം കൈകാര്യം ചെയ്യുന്ന ആൾ വേണം ജഡ്ജ് ഇരിക്കാൻ, അല്ലേ? അവിടെ ഒരു സംസ്കൃത അധ്യാപന വന്നാൽ ഒന്നും മനസ്സിലാവില്ല. എത്ര സമയമാണ് വേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് നമ്മളല്ല, നാടോടി നൃത്തം പഠിപ്പിക്കുന്ന ഒരാള് അല്ലെങ്കിൽ കളയെഴുത്ത് പാട്ടിന്റെ ഒരാള്. കഥകളിക്ക് ഞാൻ പോയി ജഡ്ജ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നടൻ ഒരു ഭാവം അഭിനയിക്കും. അപ്പൊ ആ ഭാവം അഭിനയിച്ചാൽ അതിന്റെ രസം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു കറന്റ് സിറ്റുവേഷൻ. അല്ല, അതെ, ഈ ഭാവിയിൽ ഉണ്ടായാൽ ചെയ്യോ? ഇനി ഭാവിയിൽ ഇനിയും ഭാവിയിൽ ചെയ്യാൻ വഴിയില്ല. സ്കൂളിനൊരു പേരും പ്രശസ്തി, സ്കൂളോ കോളേജോ എന്തോ ആയിക്കോട്ടെ, അതിനു വേണ്ടി മാത്രം ഒരു 10ഓ 20ഓ അരമണിക്കൂർ പഠിച്ച് മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്യണതില് അങ്ങനെ ചെയ്യുന്ന വിഷയത്തിലാണ് കൃഷ്ണദാസ് എന്നോ കൃഷ്ണദാസ് ചേട്ടൻ, എനിക്ക് അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് പരിചയമില്ല. പക്ഷെ ഞാനിത് പറയണത് കൊണ്ട് ആരും തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല, എന്റെ അഭിപ്രായം മാത്രമാണ്. പിന്നെ ഒരു യൂത്ത് ഫെസ്റ്റിവലിന്റെ ഒരു കാര്യത്തില് പറയാനുള്ളത്,